in many, many seats, we have young, dynamic people who are fighting the election. കുറേയധികം സീറ്റുകളിൽ നിങ്ങൾക്ക് കാണാം ഉഷിരുള്ള ആർജവമുള്ള ചെറുപ്പക്കാർ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. And in a sense, this is a silent revolution in the Congress party. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഒരു നിശബ്ദ വിപ്ലവമായി നമ്മൾക്ക് കാണേണ്ടിയിരിക്കുന്നു. We have also kept a measure of experienced people. നമ്മളെ മുതിർന്ന ആളുകളെ കൂടി ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർക്കും വേണ്ട കരുതൽ നൽകിയിട്ടുണ്ട്. And maintained a balance. There are a few things I want to talk to you about today. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. The first is the situation in the country and in the state of Kerala. ആദ്യം തന്നെ ഈ രാജ്യത്തെക്കുറിച്ചും ഈ സംസ്ഥാനത്തിന്റെ ചില വിഷയങ്ങളെക്കുറിച്ചും എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. The primary responsibility of any country, of any government, is to give jobs to its youngsters. ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ദൌത്യം ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ രാജ്യത്തെ യുവതയ്ക്ക് കൃത്യമായ ജോലി അവസരങ്ങൾ തൊഴിലവസരങ്ങൾ. കേരള ഹാസ് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് യങ്സ്റ്റേഴ്സ്. കേരളത്തിൽ ലക്ഷോപലക്ഷം ചെറുപ്പക്കാർ നിലവിലുണ്ട്. ഐ വോണ്ട് യു ടു ആസ്ക് യുവർ സെൽഫ്, ഡു യു ഫീൽ കംഫർട്ടബിൾ ഇൻ ഗെറ്റിംഗ് എ ജോബ് ഇൻ ദ ഫ്യൂച്ചർ? നിങ്ങളോട് രാഹുൽജി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ സംതൃപ്തരാണോ? And this is not just the situation in Kerala. This is the situation across the country. ഇത് കേരളത്തിന്റെ മാത്രം അവസ്ഥയല്ല, രാജ്യത്തെമ്പാടും ഈ അവസ്ഥ നിലവിൽ നിൽക്കുകയാണ്. If you're a young person in Kerala, a job is not a reality. A job is only a dream. കേരളത്തിൽ ജോലി എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. Some time back, I saw youngsters protesting in front of the assembly. കുറച്ചു നാളുകൾക്ക് മുമ്പ് കേരളത്തിന്റെ അസംബ്ലിക്ക് മുമ്പിൽ, സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ചെറുപ്പക്കാരുടെ ഒരു സമരം വീക്ഷിക്കാനിടയായി. I was shocked to find that perfectly eligible people, youngsters, capable youngsters, have been bypassed only to protect a particular organization. ഞാൻ വളരെ ഞെട്ടലോടുകൂടിയാണ് ആ സമരത്തെ നോക്കിക്കണ്ടത്. കേരളത്തിലെ അർഹതയുള്ള യുവതയെ ഒഴിവാക്കിക്കൊണ്ട് ചില സംഘടനകളുടെ താല്പര്യം മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. The responsibility of a government is to give jobs to youngsters. ഒരു സർക്കാരിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവിടുത്തെ യുവതയ്ക്ക് ജോലി നൽകുക എന്നുള്ള പ്രധാനപ്പെട്ട കടമയാണ്. It is not to give jobs to their own organization. അവരുടെ അവരവരുടെ പോഷക സംഘടനകൾക്ക് ജോലി നൽകുന്നത് മാത്രമല്ല ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം. Violence is increasing and being carried out against our own people. Ella divasavum valiya reethilulla akramam valiya reethilulla arajyathvam ee rajyathil nadamadukayan. The first thing you have to do if you want to create jobs is you have to bring people together. Ningalku oru rajyathe joli srishtikkanamengil aadyamayi cheyyendathu ella samoohathil petta ella vibhagam aalukalai orumichu cherkkuka ennalana. People have to believe that they are fighting for the same thing. ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം. ഈ രാജ്യത്തെ ജനങ്ങളിൽ വിശ്വാസം സൃഷ്ടിക്കാൻ ഒരു ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത് എന്ന് അവരിൽ വിശ്വാസം ജനിപ്പിക്കാൻ സാധിക്കണം. യു കൻ നോട്ട് ഹാവ് എ ഡിവൈഡഡ് ആംഗ്രി സൊസൈറ്റി ആൻഡ് ദെൻ എക്സ്പെക്ട് പ്രോഗ്രസ് ഓർ ജോബ്സ്. വിഭജിച്ച രോക്ഷാകുലരായ ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് ജോലിയോ തൊഴിലോ സൃഷ്ടിക്കാൻ ഒരിക്കലും സാധിക്കില്ല. യു കൻ നോട്ട് ബീറ്റ് പീപ്പിൾ ആൻഡ് കിൽ പീപ്പിൾ ആൻഡ് ദെൻ എക്സ്പെക്ട് പ്രോഗ്രസ്. ഇറ്റ് ഡസ് നോട്ട് ഹാപ്പൻ ലൈക്ക് ദാറ്റ്. നിങ്ങൾ അക്രമമുണ്ടാക്കി കൊലപാതകം ചെയ്ത് രാജ്യത്തിന് പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും, വികസനം വരുത്താൻ സാധിക്കുമെന്ന് പറയുന്നത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. അത് നടപ്പാവില്ല. ദ കോൺഗ്രസ് പാർട്ടി ബിലോങ്സ് ടു എവറി സിംഗിൾ പേഴ്സൺ ഇൻ കേരള. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഓരോ പൗരന്റെയും അവകാശ സംരക്ഷണത്തിന് വേണ്ടി, ഓരോ ആളുകളുടെയും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. വി ഹാവ് ബീൻ ടെല്ലിംഗ് ദ ഗവൺമെന്റ് ഇൻ ഡൽഹി that if you want to start the economy, you have to put money into people's hands.
केन्द्र सरकार निरंतर कह्यमेंज्य विसनमें अब जन आसनम कई पणमेन और स्थिति विशेष विदाउट पुटिंग मनी इन टू पीपल्स हैंड्स यू कैन नॉट स्टार्ट द इकोनॉमी ऑफ केरल और इंडिया നമ്മുടെ സമ്പദ്ഘടന നിലനിൽക്കണമെങ്കിൽ പുരോഗമനം സൃഷ്ടിക്കണമെങ്കിൽ ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിക്കണം അത് കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും ശരി ഇറ്റ് ഈസ് ഓൺലി വെൻ യു ഗിവ് മണി ടു പീപ്പിൾ ദാറ്റ് ദേ കാൻ ബൈ തിങ്സ് നിങ്ങൾ ആളുകളിലേക്ക് പണം എത്തിക്കുമ്പോൾ സമ്പദ് എത്തിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് സാധന സാമഗ്രികൾ സമ്പദ്ഘടനയിൽ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ വാങ്ങാൻ സാധിക്കുകയുള്ളൂ ടുഡേ ദ സിസ്റ്റം ഇൻ കേരള ആൻഡ് അറ്റ് എ നാഷണൽ ലെവൽ ഈസ് ഡിസൈൻഡ് അഗൈൻസ്റ്റ് പീപ്പിൾ ഇന്ന് കേരളത്തിലും കേന്ദ്രത്തിലും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനം അത് ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ് അവർ ഇന്റൻഷൻ വിൽ ബി ടു പുട്ട് മണി ഇൻ ടു പീപ്പിൾസ് ഹാൻഡ്സ് ടു സ്റ്റാർട്ട് ദ ഇക്കോണമി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിപ്രായവും നിർദ്ദേശവും ആഗ്രഹവും ജനങ്ങളിലേക്ക് സമ്പത്ത് പണം അവരുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വാട്ട് ഡസ് ഇറ്റ് മീൻ എഫക്റ്റീവ്ലി വാട്ട് ഡസ് ഇറ്റ് മീൻ യഥാർത്ഥത്തിൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് It means that we will carry out a ന്യായ program that will give money back. ന്യായ എന്ന് പറയുന്ന ഒരു പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജനങ്ങളുടെ കൈകളിൽ പണം എത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മാതൃക സൃഷ്ടിക്കാൻ പോവുകയാണ് It means we will not take money from you every time you go to the petrol pump or go to fill diesel. നിങ്ങൾ പെട്രോളും ഡീസലും നിറയ്ക്കാൻ നിങ്ങളുടെ വാഹനങ്ങളിൽ പോകുമ്പോൾ ഓരോ തവണയും നിങ്ങളിൽ നിന്ന് പണം മേടിച്ചു വാങ്ങി എടുക്കാതെ മറിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് പണം എത്തുന്നതാണ് ന്യായ പദ്ധതി ആൻഡ് ദിസ് ഈസ് എൻ ഐഡിയ ദാറ്റ് വി ഹാവ് ടെസ്റ്റഡ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ ഈ ഒരു വിഷയം നിരന്തരമായി നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് വി ഡിഡ് നരേഗ വി പുട്ട് മണി ഡയറക്ട്ലി ഇൻ ടു റൂറൽ ഇന്ത്യ ആൻഡ് വി ഗോട്ട് ദ ഇക്കോണമി ഗ്രോയിങ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മൾ ഇത് തെളിയിച്ചതാണ് ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ അവരവരുടെ കൈകളിലേക്ക് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ പണം എത്തിച്ചാണ് നമ്മളിത് വിജയകരമായി പൂർത്തീകരിച്ചത് വി ഡിഡ് റൈറ്റ് ടു ഫുഡ് വി ഗോട്ട് ദ ഇക്കോണമി ഗ്രോയിങ് നമ്മൾക്ക് ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കി നമ്മുടെ സമ്പദ്ഘടന വളർച്ചയിലേക്ക് കടന്നു വന്നു ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഹിയർ വി ആർ ഗോയിങ് ടു പുട്ട് മണി ഇൻ ടു പീപ്പിൾസ് ഹാൻഡ്സ് സോ ദ ഇക്കോണമി കാൻ സ്റ്റാർട്ട് ഗ്രോയിങ് ആൻഡ് പീപ്പിൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന് കൊടുക്കുകയാണ് എന്ന് പറയാനുള്ള ആർജവം ഇല്ലാത്തത് കൊണ്ടാണ് യു സഡൻലി സേ വി ആർ കാൻസലിംഗ് ദി കൈയോടുകൂടി പിടിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പിന്മാറുകയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കള്ളൻ കയറി വന്ന് മോഷണത്തിനിടയിൽ നിങ്ങൾ പിടികൂടുമ്പോൾ അദ്ദേഹം പറയാണ് ഇല്ല ഇല്ല ഞാൻ മോഷ്ടിച്ചിട്ടില്ല ഞാനിത് തിരികെ ഏൽപ്പിക്കുകയാണ് ദിസ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ എൽഡിഎഫ് ഗവൺമെന്റ് ഇതാണ് എൽഡിഎഫ് ഗവൺമെന്റിന്റെ യഥാർത്ഥത്തിലുള്ള മുഖം ദേർ ഈസ് കറപ്ഷൻ ഗോയിങ് എൻഡെമിക് കറപ്ഷൻ ഗോയിങ് ഓൺ നിരന്തരമായ അഴിമതിയാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നോ ആക്ഷൻ ഇസ് ബീയിംഗ് ടേക്കൺ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല നിരന്തരമായ ഇടതുപക്ഷ മുന്നണിയുടെ അഴിമതി മാത്രമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ആൻഡ് മീ ആസ് എൻ എം പി കമ്മിങ് ടു കേരള ഐ ഫീൽ ഡിസപ്പോയിന്റ്മെന്റ് ദാറ്റ് ദ സ്ട്രെങ്ത് ഓഫ് കേരള ദ ഡൈനമിസം ഓഫ് കേരള ദ ഡൈനമിസം ഓഫ് വിച്ച് ഐ ആം സ്റ്റിൽ വേസ്റ്റഡ് ലൈക്ക് ദിസ് ഞാൻ കേരളത്തിലേക്ക് ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ഇവിടെ നിന്നുള്ള ഒരു എം പി ആയി കടന്നു വരുമ്പോ എനിക്ക് വല്ലാത്ത വിഷമമാണ് തോന്നുന്നത് ഈ സംസ്ഥാനത്തിന്റെ ഊർജം ഈ സംസ്ഥാനത്തിന്റെ സ്രോതസ് ഈ സംസ്ഥാനത്തിന്റെ ഊർജ്ജസ്വലത അത് കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദേർ ഇസ് നോ റീസൺ ദാറ്റ് കേരള ഷുഡ് ഹാവ് അമംഗ് ദ ഹയസ്റ്റ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ദ കൺട്രി ഒരു കാരണവുമില്ല കേരളത്തിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ് reason Kerala with its dynamism should have this level of unemployment Keralathile ithrayum adhigam thorilillayma undaagandathinte yadharthathil oru kaaranamilla adu pole sambathulla srodasulla potential ulla oru samsthanamaanu Kerala and I am confident that the youngsters and the experienced people that will come when the UDF forms the government will transform this state എനിക്കുറച്ച വിശ്വാസമുണ്ട് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ ചെറുപ്പക്കാരെയും മുതിർന്ന ആളുകളുടെയും ഈ ബ്ലെൻഡ് അധികാരത്തിൽ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും